ഹ്യൂസ്റ്റൺ. വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നു മെഡിക്കൽ കമ്പനി ചീഫ് ഓഫീസർ ആൽബർട്ടോ റൊണാൾഡ്. അദ്ദേഹം തന്റെ ഫോണിൽ എന്തോ വായിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് സർ, എതിരെ വന്നയാൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ വിഷ് ചെയ്തു. മോർണിംഗ്. ആളുടെ മുഖത്തേക്ക് പോലും ശ്രദ്ധിക്കാതെ അയാൾ മറുപടി നൽകി. ചീഫിന്റെ നടത്തം അവസാനിച്ചത് കമ്പനി MD ആയ ഡെയിൽ യോഡറിന്റെ മുറിയുടെ മുൻപിലായിരുന്നു. അനുവാദത്തിനായി അയാൾ മുറിയുടെ വാതിലിൽ മുട്ടി. യെസ്. അകത്തുനിന്നും ഗാംഭീര്യം നിറഞ്ഞ ശബ്ദമുയർന്നു. ആൽബർട്ടോ റൊണാൾഡ് അകത്തേക്ക് കയറി. ഗുഡ് മോർണിംഗ് സർ, അയാൾ തന്റെ ബോസിനെ വിഷ് ചെയ്തു. ഹായ് റൊണാൾഡ്, ഹൗ ആർ യു? ഡെയിൽ യോർഡൻ ചോദ്യമെറിഞ്ഞു. ഫൈൻ സർ, പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞു. എന്തായി നമ്മുടെ റിസർച്ചിന്റെ കാര്യങ്ങൾ? എന്തെങ്കിലും വിവരമുണ്ടോ? യെസ് സർ, അതിനെപ്പറ്റി പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ഇന്നലെയും പ്രൊഫസറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. കുട്ടികളും പ്രൊഫസറും അസിസ്റ്റൻസും പിന്നെ നമ്മൾ പറഞ്ഞയച്ച ഫിലിപ്പും സ്മിത്തും എല്ലാം സുഖമായിരിക്കുന്നു. അവർ തങ്ങളുടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. എന്തായാലും ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മരുന്ന് വിപണിയിൽ എത്തുന്നതോടെ നമ്മൾ ലോകത്തിലെ തന്നെ നമ്പർ വൺ മെഡിക്കൽ കമ്പനിയാകും. ഡെയിൽ യോർഡർ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അയാൾ ചീഫ് ഓഫീസറുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഇനി മുതൽ ആഗോള മെഡിക്കൽ സംഘടനകൾ ഒന്നടങ്കം നമുക്ക് പിന്നാലെ എത്തും. നമ്മൾ ലോകത്തിലെ തന്നെ നമ്പർ വൺ മെഡിക്കൽ കമ്പനിയാവും, അല്ലേ? അതെ സർ. ആൽബർട്ടോ റൊണാൾഡ് തന്റെ ചീഫിന്റെ മുഖത്തേക്ക് ആവേശപൂർവ്വം നോക്കി. ഇനി എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. കേട്ടല്ലോ മിസ്റ്റർ റൊണാൾഡ്. ഡെയിൽ യോർഡൻ ചീഫ് ഓഫീസറെ നോക്കി. ഷുവർ സർ, ഞാനിപ്പോൾ ഇറങ്ങുന്നു. ഇനിയുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വരാം. അയാൾ മറുപടിക്കായി ചീഫിനെ നോക്കി. ഓക്കെ, ഇപ്പോൾ താങ്കൾ പോയിക്കോളൂ. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഉടൻ തന്നെ അറിയിക്കണം. താങ്ക് യു സർ. മറുപടി പറഞ്ഞതിന് ശേഷം അയാൾ വേഗം പുറത്തേക്ക് പോയി. സർ, എനിക്കെന്തോ പേടി തോന്നുന്നു. മെർലിനും റോബിനും എന്തോ അപകടം സംഭവിച്ചുവെന്ന കാര്യം ഉറപ്പാണ്. ഹെലൻ പ്രൊഫസറിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം ഭീതി കൊണ്ട് വിളറിയിരുന്നു. ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനകം മരണപ്പെട്ടു കാണും, പ്രൊഫസർ പറഞ്ഞു. എങ്കിലും എന്താവും അവരെ ആക്രമിച്ചത്? 2 ദിവസമായി നമ്മൾ ഇവിടെ കഴിയുന്നു. അധികം വന്യജീവികളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജീവികളല്ലെന്ന് ഏകദേശം ഉറപ്പാണ്, ജസ്റ്റിൻ പറഞ്ഞു. ചിലപ്പോൾ ആ ആദിവാസികൾ എങ്ങാനുമാകും അവരെ ആക്രമിച്ചത്, സ്റ്റീഫൻ ചോദിച്ചു. മണ്ടത്തരം പറയരുത് സ്റ്റീഫൻ, അവരല്ലെന്ന് ഉറപ്പാണ്. കാരണം ഇന്നലെ രാത്രി 10 മണിവരെയും റോബിനും മെർലിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ഒരിക്കലും അവർ വേട്ടയാടാൻ ഇറങ്ങില്ല. ബോണി അവനെ തിരുത്തി. അതുമാത്രമല്ല, ഇന്നലെ രാത്രിയിൽ മഴയും ഉണ്ടായിരുന്നു. അതിനാൽ അവർ പുറത്തിറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. ജോൺ ബോണിയെ പിന്തുണച്ചു. അവരല്ലെങ്കിൽ പിന്നെ ആരാണ്? സ്റ്റീഫന്റെ ആ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ലായിരുന്നു. സർ, നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകാം. ഹെലൻ പിന്നെയും പ്രൊഫസറിന്റെ അടുത്തെത്തി. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഭയം നോടുകയല്ല, മറിച്ച് നമ്മുടെ കൂട്ടത്തിലെ 2 പേർക്ക് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്, അതുകൊണ്ട് അവരെയും എത്രയും വേഗം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം, പ്രൊഫസർ അല്പം സ്വരം കടുപ്പിച്ചു പറഞ്ഞു. അതോടെ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. സർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അതിനാൽ നമുക്ക് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു നോക്കാം, ജോൺ പറഞ്ഞു. ആർക്കും മറ്റൊരഭിപ്രായമില്ലായിരുന്നു. അവർ വേഗം അവിടെ മുഴുവനും അരിച്ചു പെറുക്കാൻ തുടങ്ങി. പക്ഷേ അവർക്ക് മെർലിനും റോബിനും എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സർ, സമയം ഒരുപാട് കടന്നു പോകുന്നു. നമ്മൾ ഇനിയും ഇവിടെ തുടരുകയാണെങ്കിൽ അവർ നേരിട്ട അപകടം ഒരു പക്ഷേ നമ്മയും തേടിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ നമ്മൾ എത്രയും വേഗം ഇവിടെ നിന്ന് മാറണം, ജോൺ പറഞ്ഞു. ശരിയാണ് സർ, നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് മാറാം, കുട്ടികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രൊഫസറോട് പറഞ്ഞു. ശരി, നമുക്ക് കുറച്ച് സമയം കൂടി അവരെ അന്വേഷിക്കാം. എന്നിട്ടും കണ്ടില്ലെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം, പ്രൊഫസർ പറഞ്ഞു. സർ, അതാ അവിടെ ജസ്റ്റിനാണ് ആ കാഴ്ച കണ്ടത്. എല്ലാവരും അവൻ കൈ ചൂണ്ടിയിടത്തേക്ക് ഓടിയെത്തി. അവിടെ ഏകദേശം ഒരാൾ പൊക്കത്തിൽ ഒരു മരത്തിന്റെ ചില്ലയിൽ ഒരു ചെയിൻ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 6 എന്നുള്ള ഒരു ലോക്കറ്റ് അതിൽ തൂങ്ങിക്കിടന്നിരുന്നു. അതിലൽപ്പം രക്തം പറ്റിയിരുന്നു. സർ, ഈ ലോക്കറ്റ്, ഇത് റോബിൻ്റേതാണ്. എനിക്കിപ്പോൾ ഒരു കാര്യം ഏകദേശം ഉറപ്പാണ്, അവരെ ആക്രമിച്ചത് ആദിവാസികളാവും. അവനും മെർലിനും ഇപ്പോൾ ജീവനോടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും കാണില്ല, ജോൺ പറഞ്ഞു. എന്താണ് ജോൺ താൻ ഇങ്ങനെ പറയുന്നത്? സർ, ഒന്ന് ശ്രദ്ധിക്കുക, ഈ മാല കിടക്കുന്നത് ഏകദേശം ഒരാൾ പൊക്കത്തിലാണ്. സോ അവരെ ആദിവാസികൾ തന്നെയാകും ആക്രമിച്ചിട്ടുണ്ടാവുക.
ആക്രമിച്ചതിനു ശേഷം എടുത്തുകൊണ്ടു പോയപ്പോഴാകും ഈ മാല മരച്ചിലയിൽ കുടുങ്ങിയത്. പക്ഷെ ജോൺ, ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു, മഴയത്ത് അവർ വേട്ടയാടാൻ ഇറങ്ങുമോ? പോണി തൻ്റെ സംശയം ചോദിച്ചു. ചിലപ്പോൾ അവരെ ആക്രമിച്ചതിന് ശേഷമാവും മഴ വന്നത്. അവരെയും ചുമന്നുകൊണ്ടു പോയപ്പോഴാവും ഈ മാല ഈ ചില്ലയിൽ കുടുങ്ങിയത്, ജോൺ പറഞ്ഞു. ശരിയാണ് ജോൺ, അവർക്ക് സംഭവിച്ചതിന് പിന്നിൽ ആദിവാസികളാവും. അതിനാൽ നമുക്ക് ഇവിടെ നിന്നും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് ഉടനെ മാറാം, പ്രൊഫസർ പറഞ്ഞു. എല്ലാവർക്കും മറ്റൊരഭിപ്രായമുണ്ടായിരുന്നില്ല. എല്ലാവരും വേഗം തന്നെ മടങ്ങി. മനോഹരമായ ഒരു ഗ്രൗണ്ട് പോലെ നിരപ്പാർന്ന മറ്റൊരു സ്ഥലമാണ് ടെൻറ്റ് കെട്ടാനായി അവർ തിരഞ്ഞെടുത്തത്. ആ ഗ്രൗണ്ടിന് ചുറ്റും മനോഹരമായ ഒരു ചെറിയ പുഴയും ഒഴുകുന്നുണ്ടായിരുന്നു. തങ്ങളുടെ രണ്ട് കൂടപ്പിറപ്പുകളുടെ അഭാവം അവരുടെ ചലനങ്ങളെ ബാധിച്ചിരുന്നു. എങ്കിലും കഴിവതും വേഗത്തിൽ അവർ തങ്ങളുടെ ടെൻറ്റിനെ പണി പൂർത്തിയാക്കി. ലുക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നമുക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ്. അതിനാൽ എല്ലാവരും ഒന്നിച്ച് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. തനിയെ പുറത്തിറങ്ങി ആരും അപകടം ക്ഷണിച്ചു വരുത്തരുത്, ഒരു മുന്നറിയിപ്പ് പോലെ പ്രൊഫസർ പറഞ്ഞു. എല്ലാവരും പ്രൊഫസർ പറഞ്ഞത് കേട്ട് തലയാട്ടി. നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ സ്വന്തം സുഖങ്ങൾക്ക് പിന്നാലെ പോയതിനാലാണ് അവർക്ക് ഈ അവസ്ഥ വന്നത്. അതിനാൽ നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. അതിനാൽ നമുക്ക് ഉടനെ നമ്മുടെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണം, പ്രൊഫസർ പറഞ്ഞു നിർത്തി. ഒരു നിമിഷം ആരുമൊന്നും മിണ്ടിയില്ല. അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ പ്രൊഫസർ എല്ലാവരെയും നോക്കി. വരൂ, നമുക്ക് എല്ലാവർക്കും ഒന്ന് നടന്നിട്ട് വരാം, നമ്മുടെ മൈൻഡ് അപ്പോൾ മാറും, പ്രൊഫസർ എല്ലാവരെയും നോക്കി പറഞ്ഞു. എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. എല്ലാവരും പതിയെ നടക്കാൻ തുടങ്ങി. അവർ അവസാനം ഒരു കാടിൻ്റെ അടുത്തെത്തി. അതിനെ ചുറ്റി ഒഴുകുന്ന പുഴയ്ക്ക് ഒരു രൗദ്രഭാവമായിരുന്നു. നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്തുകൂടി ഒഴുകുന്ന പുഴ ഇതിൻ്റെ കൈവഴിയാകും, ജസ്റ്റിൻ പറഞ്ഞു. അതെ, എന്നാലും എന്തൊരൊഴുക്കാണിത്! ഇവിടെ ഈ കാടിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഒരു പുഴ, ശരിക്കും ഭയപ്പെടുത്തുന്നു, മിഷേൽ പറഞ്ഞു. എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ സ്റ്റീഫനാണ് ആ കാഴ്ച കണ്ടത്. ജോൺ, ബോണി, സർ എല്ലാവരും ഇങ്ങോട്ട് ഒന്ന് വന്നേ. അവൻ എല്ലാവരെയും വിളിച്ചു. അവൻ്റെ സ്വരത്തിൽ ഒരു തിടുക്കം നിറഞ്ഞിരുന്നു. എല്ലാവരും വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്താ സ്റ്റീഫ? എല്ലാവരും ഒരേ സ്വരത്തിൽ അവനോട് ചോദിച്ചു. അതാ അവിടെ, സ്റ്റീഫൻ കൈ ചൂണ്ടി. എല്ലാവരും സ്റ്റീഫൻ കൈ ചൂണ്ടിയിടത്തേക്ക് നോക്കി. അവിടെ ഏകദേശം തകർന്ന നിലയിൽ ഒരു ബോട്ട് അവർ കണ്ടു. അത് നദിയിൽ നിന്നും കരയിലേക്ക് ഇടിച്ചു നിർത്തിയതുപോലെയായിരുന്നു. അതിൻ്റെ മുൻവശം മൺതിട്ടയിൽ ഇടിച്ചുറച്ചു നിൽക്കുകയായിരുന്നു. എല്ലാവരും അങ്ങോട്ട് നീങ്ങി. നമ്മളെപ്പോലെ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നിട്ട് പെട്ടുപോയവരായിരിക്കും ഇവരും, ഹെലൻ പറഞ്ഞു. ശരിക്കും ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നേരത്തെ തകർന്ന ഒരു ഫ്ലൈറ്റ്, ഇപ്പോൾ തകർന്ന ഒരു ബോട്ട്, ജോൺ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്, ഈ ദ്വീപിന് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഇവിടെ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ശക്തികളുണ്ട്, ബോണി അവനെ അനുകൂലിച്ചു. ആരും ശബ്ദമുണ്ടാക്കരുത്, ചിലപ്പോൾ നമ്മുടെ ഒച്ച കേട്ട് ഇവിടേക്ക് വന്യമൃഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രൊഫസർ അല്പം കടുപ്പിച്ചു പറഞ്ഞു. അതോടെ അവർ തങ്ങളുടെ സംസാരം അവസാനിപ്പിച്ചു. അവർ ബോട്ടിൻ്റെ അടുത്തെത്തി. എല്ലാവരും ഓരോരുത്തരായി അതിലേക്ക് കയറാൻ തുടങ്ങി. ബോട്ടിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന ചില ക്യാനുകൾ ആദ്യം കണ്ടത് മിഷേലാണ്. അവൾ അത് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതിൽ അവൾ വിജയിച്ചില്ല. സഹായത്തിനായി അവൾ എല്ലാവരെയും വിളിച്ചു. സർ, ജോൺ, ബോണി, സ്റ്റീഫൻ എല്ലാവരും ഒന്ന് ഇവിടെ വരെ വരുമോ? എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. ഇത് നോക്ക്, ഇവിടെ ചില ക്യാനുകളുണ്ട്, ഇതിലെന്തോ ഉണ്ട്, കാരണം ഇതിന് നല്ല കനമാണ്, അവൾ പറഞ്ഞു. ജോൺ വേഗം അവിടേക്ക് വന്നു. എല്ലാവരും അവനെ അനുഗമിച്ചു. അവൻ അതിൻ്റെ വാൽവ് തുറക്കാൻ ശ്രമിച്ചു, പക്ഷേ അവനത് സാധിച്ചില്ല. അവിടെ ബോട്ടിൻ്റെ പോർട്ടിൻ്റെ സൈഡിൽ നിന്നും ഒരു സ്പാനർ എടുത്ത് ബോണി ജോണിന് നേരെ എറിഞ്ഞു കൊടുത്തു. ജോൺ വെറുതെ കൈ കളയണ്ട, നീ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്യൂ, അവൻ വിളിച്ചു പറഞ്ഞു. ജോൺ അതുപയോഗിച്ച് അതിൻ്റെ അടപ്പ് തുറക്കാൻ ശ്രമിച്ചു. അവസാനം അവൻ അതിൽ വിജയിച്ചു. ക്യാനിൻ്റെ അടപ്പ് മെല്ലെ ലൂസാവാൻ തുടങ്ങി. ജോൺ, നീ സൂക്ഷിക്കണം, അത് സൾഫ്യൂറിക് ആസിഡാണ്, അത് തുറക്കുമ്പോൾ നിന്റെ കയ്യിലോ ദേഹത്തോ വീഴാതെ നോക്കണം, പ്രൊഫസർ പറഞ്ഞു. സൾഫ്യൂറിക് ആസിഡോ? അതെങ്ങനെ മനസ്സിലായി? ജോൺ പ്രൊഫസറെ നോക്കി. നീ അതിൻ്റെ സൈഡിലൊന്ന് നോക്കിക്കേ, H2SO4 എന്ന മഞ്ഞ നിറത്തിൽ എഴുതിയത് നീ കണ്ടില്ലേ? പ്രൊഫസർ ചോദിച്ചു. സോറി സർ, പെട്ടെന്ന് തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞാനത് ശ്രദ്ധിച്ചില്ല, ജോൺ പറഞ്ഞു. തുടർന്ന് അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നാലും എന്തിനാവും ഇവർ ഇത്രയും അധികം സൾഫ്യൂറിക് ആസിഡ് കരുതിയത്? ബോണി പിറുപിറുത്തു. ഈ സമയം ഹെലൻ ബോട്ടിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തെത്തിയിരുന്നു. അവൾ അവിടെ മാകെ ഒന്ന് വീക്ഷിച്ചു. അവിടെ എന്തോ വൃത്തികെട്ട സ്മെൽ നിറഞ്ഞിരുന്നു.
ഒരു മൂളിപ്പാട്ട് അവളുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചിരുന്നു. മൂക്ക് പൊത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്ന അവൾ ഒരു കാഴ്ച കണ്ട് വിറങ്ങലിച്ചു നിന്നു. കുറച്ചു നേരത്തേക്ക് അവളുടെ ചുണ്ടുകൾ പാടാൻ മറന്നുപോയി. ബോട്ടിൻ്റെ ഹാൻഡിലിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന അഴുകിത്തുടങ്ങിയ ഒരു കൈ അവൾ കണ്ടു. അതേതാണ്ട് അഴുകിത്തീർന്നിരുന്നു. അസ്ഥികൾ ഏതാണ്ട് മുഴുവനും വെളിയിൽ വന്നിരുന്നു. അവൾ അലറിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. എന്തു പറ്റി ഹെലാൻ, നീ എന്തിനാണ് നിലവിളിച്ചത്? ജോൺ അവളോട് ചോദിച്ചു. അതാ, അവൾ അവിടേക്ക് കൈ ചൂണ്ടി. ആ കാഴ്ച എല്ലാവരും കണ്ടു. എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടിനിന്നു. എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽ ഇരുമ്പയിര് പോളിഷ് ചെയ്യാനുള്ളവരുടേതാണ്. അവരാണ് സൾഫ്യൂറിക് ആസിഡ് ഇത്രയും കൂടുതലായി കരുതുന്നത്. മറ്റൊരു ജോലി ചെയ്യുന്നവരാരും ഇത്രയും അധികം ആസിഡ് കരുതുകയില്ല. ഒരുപക്ഷെ അവർ USൽ നിന്നും മറ്റെവിടേക്കെങ്കിലും പോയതാവും. അവരുടെ ബോട്ട് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് വന്നതായിരിക്കും ഇവിടെ. അവർ രക്ഷപ്പെടാനായിരിക്കും ഇവിടെ ഇടിപ്പിച്ചു നിർത്തിയത്, പ്രൊഫസർ പറഞ്ഞു നിർത്തി. ഹെലൻ താൻ കണ്ട കാഴ്ചയിൽ നിന്ന് അപ്പോഴും മോചിതയായിരുന്നില്ല. ഇനി നമുക്ക് മടങ്ങിപ്പോകാം. പെട്ടെന്ന് കണ്ട കാഴ്ചയായതുകൊണ്ട് ഹെലൻ നന്നായി പേടിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ പണിയും കൊണ്ട് നമുക്കെല്ലാം വിശ്രമം ആവശ്യമാണ്, പ്രൊഫസർ പറഞ്ഞു. എല്ലാവരും ഓരോരുത്തരായി ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി. സർ, എന്നെക്കൊണ്ട് ഇനിയും ഒരടി പോലും മുൻപോട്ട് വയ്ക്കാൻ സാധിക്കില്ല. നമുക്ക് കുറച്ചു കഴിഞ്ഞു പോകാം. കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകാം, പറഞ്ഞതും ഹെലൻ നിലത്തേക്ക് ഇരുന്നതും ഒരുമിച്ചായിരുന്നു. പ്രൊഫസർ എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരുടെയും മുഖത്ത് ഒരു ക്ഷീണം പ്രൊഫസർ കണ്ടു. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഒരല്പനേരം വിശ്രമിച്ചിട്ട് പോകാം, പറഞ്ഞിട്ട് പ്രൊഫസർ അല്പം മുൻപിലുള്ള ഒരു പാറയുടെ മുകളിൽ കയറിയിരുന്നു. എല്ലാവരും അതിന് ചുറ്റുമുള്ള പുല്ലിൻ്റെ പുറത്തിരുന്നു. എന്താടാ, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നിലത്തു നിന്നും പുല്ലോരോന്നായി പറിച്ചെടുത്തുകൊണ്ടിരുന്ന ബോണിയുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ജോൺ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ലടാ, ബോണി മറുപടി പറഞ്ഞു. നീ കൂടുതലൊന്നും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കണ്ട, എന്തോ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെയാ നിന്റെ കണ്ണുകൾ നിറയാൻ കാരണം? ആ പ്രൊഫസർ എന്തെങ്കിലും പറഞ്ഞു? ജോൺ ചോദിച്ചു. ഏയ്, നീ ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ചു കൂട്ടണ്ട, പ്രൊഫസർ എന്നോടൊന്നും പറഞ്ഞില്ല, ബോണി പറഞ്ഞു. പിന്നെ എന്താണ് നിന്നെ ഇപ്പോൾ അലട്ടുന്നത്? ഇങ്ങനെ സ്വയം ആലോചിച്ചു കൂട്ടാതെ ആരോടെങ്കിലും തുറന്നു പറയുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും, ജോൺ അവനോട് പറഞ്ഞു. ഡാ, ഞാൻ അമ്മയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ 4 ദിവസമായി അമ്മയുടെ ശബ്ദം കേട്ടിട്ട്. ഇനി ഒന്നുകൂടി ആ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടോ എന്തോ, ബോണി പറഞ്ഞു. ഡാ, എന്താണ് അമ്മയുടെ അസുഖം? നീ ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല, ജോൺ പറഞ്ഞു. അമ്മയ്ക്ക് ലങ്സിൽ ക്യാൻസറാണ്. നിനക്കറിയാമല്ലോ, ലങ്സിൽ ക്യാൻസർ വന്നാൽ ചികിത്സിച്ചിട്ടും കാര്യമില്ലാത്തതാണ്. പാവം അമ്മ ഇപ്പോൾ തന്നെ ഒരുപാട് വേദന തിന്നു കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ടോ എന്തോ, ബോണി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ഒരു നിമിഷം ജോൺ നിശബ്ദനായി. അവനെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നറിയില്ലായിരുന്നു. എല്ലാം ശരിയാകുമെടാ, നമ്മൾ ഉടൻ തന്നെ ഈ നശിച്ച ദ്വീപിൽ നിന്നും പോകും. നീ ഒന്ന് സമാധാനമായിരിക്കെ, ജോൺ പറഞ്ഞു. എങ്കിലും ബോണിയുടെ മുഖത്തെ ആകുലത മാറിയിരുന്നില്ല. അവനും ജോണും ആ പുൽത്തകിടിയുടെ മുകളിലേക്ക് കിടന്നു. അതിനല്പം മാറി ഒരു വലിയ മരത്തിൻ്റെ തണലിലായിരുന്നു സ്റ്റീഫൻ വിശ്രമിച്ചിരുന്നത്. അവനോടൊപ്പം ജസ്റ്റിനും ഉണ്ടായിരുന്നു. സ്റ്റീഫൻ ക്ഷീണത്തോടെ മരത്തിൽ ചാരിയിരുന്നു. ജസ്റ്റിൻ അവനോട് ചേർന്നിരുന്നു. സ്റ്റീഫ, പ്രൊഫസർക്ക് എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അദ്ദേഹം ഇവിടെ വിട്ടുപോകാതെ നിൽക്കുന്നതിന് കാരണം മാത്രം മനസ്സിലാകുന്നില്ല. ഒരു പ്ലാന്റിന് വേണ്ടി ഇത്രയും റിസ്ക് അയാൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ജസ്റ്റിൻ മെല്ലെ മന്ത്രിച്ചു. ജസ്റ്റിനെ, അത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. ബട്ട് ഹീ ഈസ് അവർ മാസ്റ്റർ. നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഒബേ ഹിസ് ഓർഡർ. ബട്ട് ഒന്നുണ്ട്, നമുക്കിവിടെ നിന്നും ഒരു മടക്കമുണ്ടോ എന്ന കാര്യത്തിൽ ദൈവത്തിന് പോലും ഒരു തീർച്ചയുണ്ടാകില്ല, സ്റ്റീഫൻ നിരാശയോടെ പറഞ്ഞു. എനിക്ക് വീട്ടുകാരുടെ കെയർ വല്ലാത്ത ശല്യമായിരുന്നു. ബട്ട് ഇപ്പോൾ അവരെ കാണാൻ കൊതിയാകുന്നു, വല്ലാതെ മിസ് ചെയ്യുന്നു, സ്റ്റീഫൻ പറഞ്ഞു. എല്ലാം ശരിയാകുമെടാ, വി വിൽ സർവൈവ്. നമ്മൾ തിരിച്ചു പോകും. നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല. അതിനു മുൻപ് മെർലിനും റോബിനും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം, ജസ്റ്റിൻ പറഞ്ഞു. അതിനുള്ള മറുപടി പറയാൻ സ്റ്റീഫൻ തുനിഞ്ഞതും എന്തോ ഒന്ന് അവൻ്റെ ചെവിയോട് ചേർന്ന് മൂളിച്ചെന്ന് അവർ ചാരിയിരുന്ന മരത്തിൽ തറച്ചു. സ്റ്റീഫൻ നെട്ടലോടെ ആ വസ്തു നോക്കി. അതൊരമ്പായിരുന്നു. അതിൻ്റെ പിന്നിൽ പല വർണ്ണങ്ങളിലുള്ള തൂവലുകൾ പതിപ്പിച്ചിരുന്നു. ഇതെവിടെ നിന്ന് വന്നു? സ്റ്റീഫൻ പറഞ്ഞുകൊണ്ട് ആ അമ്പ് വലിച്ചൂരി. മരത്തിൽ തറഞ്ഞു കയറിയ ഭാഗത്തു നിന്നും
പുറം ഭാഗത്തിനും എന്തോ നിറവ്യത്യാസം. അത് ശ്രദ്ധിച്ച സ്റ്റീഫൻ അതിൽ തൊടാൻ തുനിഞ്ഞു. ഡോണ്ട് ടച്ച്, ദാറ്റ് ഇസ് പോയിസണസ്, ട്രൈബൽസിൻ്റെ അറ്റാക്കിംഗ് ആണ്. റൺ, പ്രൊഫസർ പാറപ്പുറത്തു നിന്നും അലറിക്കൊണ്ട് ചാടിയിറങ്ങി. അടുത്ത നിമിഷം എങ്ങു നിന്നോ തിരുതിര അമ്പുകൾ ചീറിപ്പാഞ്ഞു വന്നു. പ്രൊഫസറും കുട്ടികളും ചിതറിയോടി. പിന്നിൽ നിന്നും അപരിഷ്കൃതമാം വേദം വേഷം ധരിച്ച ഒരു കൂട്ടം ആളുകൾ ഓടിവരുന്നത് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രൊഫസർ കണ്ടു. ഇലകൾ കൊണ്ട് നാണം മറച്ച ആദിവാസികൾ, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. ലുസിൻട്ര, ലുസിൻട്ര, തേനീച്ചകളുടെ മൂളൽ പോലെ അവരുടെ ശബ്ദം മുഴങ്ങി. സർവശക്തിയും എടുത്ത് അവർ മുൻപോട്ട് കുതിച്ചു. പല അമ്പുകളും അവരെ തൊട്ടുരുമ്മി കടന്നുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. ഏറ്റവും പിന്നിലായി ഓടിക്കൊണ്ടിരുന്ന സ്മിത്ത് ഒരു വേരിൽ തട്ടി അമർത്തിയ നിലവിളിയോടെ നെഞ്ചടിച്ച് നിലത്തേക്ക് വീണു. അവൻ്റെ കാലിൻ്റെ പാദത്തിന് മുകളിൽ നിന്നും ഒരസ്ഥി തൊലി തുളച്ച് പുറത്തു വന്നിരുന്നു. അതിയായ വേദനയാൽ അവൻ അലറിക്കരഞ്ഞു. സ്മിത്ത്, മിഷേൽ ഉറക്കെ വിളിച്ചുകൊണ്ട് അവനെ നിലത്തുനിന്നും പിടിച്ചുയർത്തി. അടുത്ത നിമിഷം മിഷേൽ ഉറക്കെ അലറിക്കരഞ്ഞു. ഓടിച്ചെന്ന പ്രൊഫസറും മറ്റുള്ളവരും ആ കാഴ്ച കണ്ടു നടുങ്ങി. സ്മിത്തിൻ്റെ തലയുടെ പിന്നിലൂടെ തുളച്ചു കയറിയ ഇടം കണ്ണ് തുളച്ച് പുറത്തു വന്ന് നിൽക്കുന്ന ഒരമ്പ്, അതിൻ്റെ മുനയിൽ കോർത്ത നിലയിൽ സ്മിത്തിൻ്റെ കണ്ണ്. അമ്പിൻ്റെ മുന മിഷേലിൻ്റെ മുഖത്തിനോട് ചേർന്നാണ് നിന്നിരുന്നത്. അതിൽ നിന്നും അവളുടെ മാറിലേക്ക് വസ്ത്രത്തിൻ്റെ നിറം ചാർത്തി രക്തത്തുള്ളികൾ ഇറ്റു വീണുകൊണ്ടിരുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.